ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ ബീഫും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഒരു പഴയ കാല കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം കുമ്പളങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുമ്പളങ്ങ വെച്ചിട്ടാണ് നമ്മളിത് കറി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ താനേ ഉണ്ടായിട്ടുള്ള നമ്മൾ പടുവളം മുളക്കുക, കാലായി മുളച്ചിണ്ടാവുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. വള്ളിയൊക്കെ ഉണ്ടായി, ഇപ്പോൾ രണ്ട് കായ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കായ നമ്മളിങ്ങനെ കറി വെക്കാൻ വേണ്ടി പറിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു അല്പസ്വല്പം എല്ലോ ഒക്കെ ഉണ്ടായാലും നല്ലതായിരിക്കും കേട്ടോ, നമ്മളിങ്ങനെ കുമ്പളങ്ങയും കൂട്ടി കറി വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അപ്പോൾ ഇത് നമുക്ക് ചതച്ചെടുക്കുകയും വേണം. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, ബീഫ് മൊത്തത്തിൽ അങ്ങ് വെക്കുക എന്നുള്ളൂ. വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബീഫ് മൊത്തത്തിൽ അങ്ങ് കറി വെച്ചെടുക്കാന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. വേറെ വേറെ വെക്കണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുമ്പം പിന്നെ ഇട്ട് കൊടുക്കുന്ന എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. പെരുംജീരകവും ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഉലുവ, അത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം, മിക്സിയുടെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറ് ഒന്ന് ചുരറ്റി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരുമെങ്കിൽ നമ്മൾ കറിയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിതേ കുമ്പളങ്ങ അരിഞ്ഞെടുക്കാം. ഇത് ചെറിയ തരം കുമ്പളങ്ങയാണ് കേട്ടോ. നമുക്ക് കുമ്പളങ്ങ രണ്ട് തരം നമ്മൾ സാധാരണ കാണാറുള്ളത് അല്ലേ. വലിയ തരം ഉണ്ടാവും, ഇങ്ങനെ ചെറിയൊരു ഉണ്ട കായായിട്ടും അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുമ്പളങ്ങ ഉണ്ട്. ഇതിൻ്റെ ഇലക്കും ചെറിയൊരു വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താത്താൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ അയൽവാസികളാകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കിട്ടിയാലും കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ആ വിത്തോണ്ട് ഉണ്ടായതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇതേ തൊലിയൊക്കെ ചെത്തി പിന്നെ അരിഞ്ഞെടുക്കാം. ഇത് വലിയ കഷ്ണങ്ങളാക്കിയെടുക്കണം കേട്ടോ. പണ്ടൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ്. ഇപ്പോൾ അത് ആരും അത്രേ മൈൻഡ് ചെയ്യാറൊന്നുമില്ല, അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ കുമ്പളങ്ങ അട അരിഞ്ഞ് വെച്ചിട്ട് കൈകെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ, ഇനി തേങ്ങാപ്പാലും ഒഴിക്കാം. ഞാൻ തേങ്ങയാണ് അരിച്ചെടുക്കുന്നത്. കുറച്ച് തേങ്ങ അരിച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയുള്ളി ഇട്ട് നല്ലതുപോലെ അരിച്ചെടുത്തട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ ബീഫും ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബീഫ് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വേണ്ട, ഞങ്ങൾ കുറച്ച് ആളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറിക്ക് വലിയ താല്പര്യമുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. അങ്ങനെ കറി ഒഴിച്ച് കഴിക്കുന്ന ആളുകളൊന്നുമില്ല. വളരെ കുറച്ച് ആവശ്യം ഉണ്ടാവാറുള്ളൂ. എന്തെങ്കിലും അപ്പേരിയോ ഒപ്പേരിയോ എന്തെങ്കിലും ഒരു ഫ്രൈ ചെയ്തതുണ്ടായാൽ ചോറ് കഴിക്കും കേട്ടോ. കറിക്ക് വലിയ താല്പര്യം ആർക്കും ഉണ്ടാവാറൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് പിന്നെ എടുക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് നമ്മൾ ബീഫ് അങ്ങ് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് രാത്രി ചോറിനങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ബാക്കി രീതിയിലാണ് നമ്മൾ ഇനി കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ നമ്മളൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു വിസിൽ പിന്നെ അടിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സാധാരണ അടപ്പ് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണേ അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു സാധാരണ അടുപ്പ് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. കുക്കറിൻ്റെ അടുപ്പ് വെക്കാൻ ഒറ്റ വിസിലുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം പണിയൊന്നുമില്ല കേട്ടോ, എളുപ്പം കഴിയും. ഇനി നമുക്കിത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചോറ്റി പാർന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, തേങ്ങ ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മൾ ഉപ്പുണ്ട് പാകത്തിനൊക്കെയാണോ നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അങ്ങനെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ട് അത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. വറവിട്ടെടുക്കാം ചെറിയുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പിന്നെ വറവായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ബീഫ് കുമ്പളങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.